JDU നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ മോദി സർക്കാരിന് നിരുപാധിക പിന്തുണയാണ് ഉറപ്പു നൽകിയത്. അതേ സ്വരത്തിൽ തന്നെ അദ്ദേഹം ബീഹാറിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും തേടി. NDA യോഗത്തിൽ പ്രസംഗിച്ചതിനു ശേഷം മോദിയുടെ കാലിൽ തൊട്ടു വന്നിക്കാനും നിതീഷ് മുതിർന്നു. സ്നേഹപ്രകടനത്തിന് കുറവൊന്നുമില്ലെങ്കിലും ബീഹാർക്കാക്കാം ഓർമ്മിപ്പിക്കാൻ നിതീഷ് മറന്നില്ല. ബീഹാർക്കാക്കാം എന്നാൽ സംസ്ഥാനത്തിന് പ്രത്യേക പദവി തന്നെ. അതേസമയം മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ ഊർജിതമായി തുടരുകയാണ്. മന്ത്രിമാരുടെ പട്ടിക ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ തയ്യാറാകുമെന്നാണ് വിവരം. ഇന്നലെ രാത്രി BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ വസതിയിൽ സഖ്യകക്ഷി നേതാക്കളുടെ യോഗം ചേർന്നു. ഇന്ന് NDA MP മാരുടെ യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 240 സീറ്റാണ് നേടിയത്. കേവല ഭൂരിപക്ഷത്തിന് 32 സീറ്റ് കുറവ്. എൻ ചന്ദ്രബാബു നായിഡുവിന്റെ TDP 16, നിതീഷ് കുമാറിന്റെ JDU 12, ഏകനാഥ് ഷിൻഡെയുടെ ശിവസേന 7, ചിരാഗ് പസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി, രാംവിലാസ് 5 എന്നീ 4 സഖ്യകക്ഷികളുടെ പിന്തുണ സർക്കാർ രൂപീകരണത്തിൽ നിർണായകമാണ്. BJPയും മുഖ്യ സഖ്യകക്ഷികളായ TDPയും JDUവും തമ്മിലാണ് മുഖ്യ ചർച്ചകൾ. തെലുങ്കുദേശം പാർട്ടി ആന്ധ്രാപ്രദേശിൽ BJPയുമായി കൈകോർത്ത് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പോരാടിയ ചന്ദ്രബാബു നായിഡു തെലുങ്കുദേശത്തിനായി ലോക്സഭാ സ്പീക്കറുടെ പദവിയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തീരുന്നില്ല. എന്നാൽ സ്പീക്കർ പദവി വിട്ടുകൊടുക്കുന്നതിൽ BJPക്ക് ശക്തമായ എതിർപ്പുണ്ട്. ഈ ആവശ്യം അംഗീകരിച്ചേക്കില്ല. ഇതോടൊപ്പം തന്നെ IT വകുപ്പും ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെട്ടേക്കുമെന്ന വിവരമുണ്ട്. 4 ക്യാബിനറ്റ് പദവികളാണ് TDPയുടെ ആവശ്യം. ഇതിനു പുറമെ ശിവസേന ഷിൻഡെ പക്ഷവും ചിരാഗ് പസ്വാന്റെ LJPയും 2 വീതം മന്ത്രിസ്ഥാനമാണ് ആവശ്യപ്പെടുന്നത്. റോഡ് ഗതാഗതം, ഗ്രാമീണ വികസനം, ആരോഗ്യം, ഭവന നിർമ്മാണ, നഗരകാര്യം, കൃഷി, ജലശക്തി, IT ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, വിദ്യാഭ്യാസം, ധനകാര്യം സഹമന്ത്രി പദവി എന്നിവയിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പിലാണ് നായിഡുവിന്റെ കണ്ണ്. അതേസമയം സർക്കാർ രൂപീകരണത്തിൽ കരുതലോടെ നീങ്ങാനാണ് ചന്ദ്രബാബു നായിഡുവിന്റെ നീക്കം. റാം മനോഹർ നായിഡുവും ചന്ദ്രശേഖർ പൊന്നസ്വാമിയും മന്ത്രിമാരായേക്കുമെന്ന് വിവരമുണ്ട്. എന്നാൽ മന്ത്രിസഭയെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്നതടക്കം പരിഗണനയിലുണ്ടെന്നും TDP വൃത്തങ്ങൾ പറയുന്നു. മന്ത്രിസഭയിൽ കുറഞ്ഞ പ്രാതിനിധ്യവും മുന്നണിയിൽ കൂടുതൽ പ്രാതിനിധ്യവുമാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. പലപ്പോഴും കിങ് മേക്കർ എന്നറിയപ്പെടുന്ന നിതീഷ് കുമാറും വിലപേശലിന് മോശമല്ല. JDU 3 ക്യാബിനറ്റ് പദവികൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. LJP 1 ക്യാബിനറ്റ് പദവിയും 1 സഹമന്ത്രി പദവിയും ആവശ്യപ്പെടുന്നു. ബീഹാറിൽ തങ്ങൾക്ക് കിട്ടിയ 5 സീറ്റും നേടിയാണ് LJP കരുത്തു തെളിയിച്ചത്. ഹിന്ദുസ്ഥാൻ ആവാമോർച്ച HAM അധ്യക്ഷൻ ജിതൻ റാം മാഞ്ചിയും 1 ക്യാബിനറ്റ് പദവി ആവശ്യപ്പെടുന്നു. മുൻ ബീഹാർ മുഖ്യമന്ത്രിയായ മാഞ്ചി ഗയയിൽ നിന്നുള്ള സീറ്റിലാണ് ഇതാദ്യമായി പാർലമെന്റിലേക്ക് എത്തുന്നത്. ജനതാദൾ സെക്കുലർ SHD കുമാരസ്വാമിക്ക് കണ്ണ് കൃഷി വകുപ്പിലാണെന്നാണ് പറയുന്നത്. എന്നാൽ താൻ അത്തരമൊരാവശ്യം മുന്നോട്ട് വച്ചിട്ടില്ലെന്നും കർണാടകയ്ക്ക് ക്യാബിനറ്റ് പദവി നൽകുന്ന കാര്യത്തിൽ മോദി തീരുമാനമെടുക്കും എന്നാണ് കുമാരസ്വാമി പ്രതികരിച്ചത്. കർണാടകയിൽ BJP 17 സീറ്റിലും JDS 2 സീറ്റിലുമാണ് ജയിച്ചത്. പ്രധാനമന്ത്രിക്ക് പിന്തുണ വാഗ്ദാനം ചെയ്ത മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ 2 മന്ത്രിസ്ഥാനമാണ് മോഹിക്കുന്നത്. 7 സീറ്റ് നേടിയ ശിവസേന ഷിൻഡെ വിഭാഗത്തെ കേന്ദ്രത്തിൽ BJPയുടെ നിർണായക സഖ്യകക്ഷിയായാണ് കണക്കാക്കുന്നത്. ശിവസേന, ലോക് ജനശക്തി പാർട്ടിയെ RLD, JDS ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ മന്ത്രിമാരുടെ കാര്യത്തിൽ ധാരണയായിട്ടുണ്ടെന്നാണ് സൂചന.